ഞാൻ നന്ദു കാവാലം. പ്രകൃതി നൽകുന്ന ഏറ്റവും സുഖകരമായ അനുഭൂതി എന്താണ്? മഴയെന്ന് ഞാൻ പറയും. മഴ എനിക്കൊരു ആവേശമാണ്, ഉണർവാണ്, ആലസ്യമാണ്, സാങ്കല്പിക ഭാവനകളുടെ കുത്തൊഴുക്കാണ്, കിനാവിലെ നിർമ്മലമായ മൃദുസ്പർശനങ്ങളാണ്. നാട്ടിലേക്കുള്ള വെക്കേഷൻ യാത്ര പലപ്പോഴും മഴക്കാലത്തേക്ക് ഞാൻ മാറ്റിവെക്കാറുണ്ട്. എന്നെ കാണാനല്ല, മഴയിൽ അലിയാനാണ് വരുന്നതല്ലേ എന്നെൻ്റെ ഭാര്യയാകുന്ന കൂട്ടുകാരി ചോദിക്കാറുമുണ്ട്. മഴ എൻ്റെ ഒരു ബലഹീനതയാണ്, ഉണ്ടെന്ന് ഞാൻ അഭിമാനപൂർവ്വം തലകുലുക്കുന്ന ബലഹീനത. മഴയിൽ നനഞ്ഞ ഈ കഥയുടെ പേര് കുമിളകൾ എന്നാണ്. ജനുവരിയുടെ തണുപ്പും നാടിനെക്കുറിച്ചുള്ള ചൂടും ഓർത്തെഴുതിയ കഥ. കേട്ടാലും സോമ കിടക്കുന്നില്ലടാ. അല്പം പണിയും കൂടെ ഉണ്ടടാ. ആ നീ ലൈറ്റ് അണച്ചു കിടന്നു. എന്താപ്പോ നിനക്ക് രാത്രി തീരാത്ത പണി? യൂണിഫോം നനച്ചത് ഉണങ്ങിയില്ല, മഞ്ഞല്ലേ. അയൺ ബോക്സ് ചൂടാക്കി ഒന്ന് തേച്ച് വെച്ചിട്ട് കിടക്കാന്ന് കരുതി. സമയം രാത്രി 2 മണി. കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ സൈറ്റിൽ പോകാൻ ബസ് വരും. ഉറങ്ങാനോ? ഇനി ഇത്തിരി മണിക്കൂർ കിടന്നാലോ ഉറക്കവും വരില്ല. 100,000 ചിന്തകളാ. നാട്ടിലാണെങ്കി മഴ തീരുന്നുമില്ല. ഇന്നലെ ചായപ്പിന്റെ ഒരു ഭാഗം മറിഞ്ഞു വീണെന്ന് അവള് പറഞ്ഞപ്പോ തുടങ്ങിയ ഭാര നെഞ്ചില്. അവളെ കുറ്റം പറയാൻ പറ്റൂല. അതിരിക്കട്ടെ, നിന്റെ മണവാട്ടി എന്ത് പറയുന്നു? വിവാഹത്തിന്റെ 3-ാം നാള് പോന്നതാടാ. പാവം, എനിക്ക് 34 വയസ്സിന്റെ പക്വതയെങ്കിലും ആയി. അവളോ 21 വയസ്സല്ലേ ആയുള്ളൂ. ചിരിച്ചും കളിച്ചും ഓമനിച്ചും താലോലിച്ചും കൊണ്ടു നടക്കേണ്ട പെണ്ണ ഇപ്പൊ ഒറ്റയ്ക്ക്. കുറെ ആൾക്കാര് 10 വീടും 4 കാറും 100 കിലോ സ്വർണവും കഴിക്കുന്നതിനേക്കാൾ വേസ്റ്റും ദുർമേധസ്സുമായി കഴിയുന്നു. ഭൂരിഭാഗവും ഇത്തരം വിരഹവും ദുഃഖവും പ്രാരബ്ധവുമായി കഴിയുന്നു. ലോകത്തിന്റെ ഓരോ അസമത്വങ്ങളെ. നീ സാഹിത്യം പറയാതെ പോയി അയൺ ചെയ്തിട്ട് വന്നേ. മൊയ്തീൻ ശബ്ദം കേട്ടുണർന്നാ പിന്നെ അത് മതി വഴക്കിന്. ദേ മഴക്കാരുണ്ട് കേട്ടോ. രാവിലെ ചെയ്യാൻ ഇനി എന്താ ബാക്കി? പയറുതോരനുണ്ടാക്കാം. ചോറ് പിന്നെ ചൂടാക്കിയാലും മതി. തണുപ്പത്തും വിയർത്ത് നനഞ്ഞ ബനിയനും മുഷിഞ്ഞു നാറിയ പാന്റും മാറ്റി ലുങ്കി ഉടുക്കവേ ഫോൺ ശബ്ദിച്ചു. നാട്ടിന്നാണല്ലോ. ഓ, അവളാ എന്റെ പുതുമണവാട്ടി. ഇതെന്താ ഈ നേരത്ത്? എന്താ പൊന്നെ? ഞാനിവിടെ എന്റെ മുറിയില് കിടന്നില്ലേ? രാവിലെ പണിയുള്ളതല്ലേ? എന്താ കിടക്കാത്തേ? അർദ്ധരാത്രിയിലും തീരാത്ത പണികളും ഒടുങ്ങാത്ത ദുഃഖവും നഷ്ടബോധവുമായി പെയ്യാൻ വന്ന് കൂട്ടം തെറ്റി പെയ്യാനാവാതെ പോയ ഒരു തുണ്ടു മേഘം പോലെ അലയുകയാണെന്ന് അയാൾ പറഞ്ഞില്ല. ചേട്ടൻ എന്തോർത്തിരിക്കുക? ദേ ഇവിടെ നല്ല മഴയാട്ടോ. എന്ത് തണുപ്പാ. അവളുടെ ശബ്ദത്തിലൂടെ ഉരുകുന്ന അവളുടെ പ്രായം കടന്നുവന്ന് അയാളെ നോക്കി വിതുമ്പി. ഞാൻ നിന്നെ ഓർത്തിരിക്കുക. ഇവിടെ നല്ല തണുപ്പാ. ജനുവരിയല്ലേ, ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാ ഇവിടെ. നല്ല തണുത്ത കാറ്റും ഇടിയും മിന്നലും ഒക്കെയുണ്ട്. ഇവിടെ മുറിയില് ഇവിടെ ഞാൻ മാത്രം. രഹസ്യം പറയും പോലെ അവൾ മൊഴിഞ്ഞു. നീ ഫോൺ ആ ജനാലയ്ക്കിലൊന്ന് കൊണ്ടുപോകൂ, അയാൾ ചോദിച്ചു. എന്തിനാണ് എന്നവൾ തിരികെ ചോദിച്ചതേയില്ല. അവൾ ഫോണുമായി ജനാലക്കരിയിലേക്ക് പോകുന്നത് അയാൾ അറിഞ്ഞു. നിലയ്ക്കാത്ത മഴയുടെ സുഗമ സംഗീതം ഫോണിലുയർന്നു. ഓടിന്റെ മുകളിൽ നിന്നും അലച്ചു തല്ലി താഴേക്ക് വീഴുന്ന മഴവെള്ളം. ഓടിന്റെയും തെങ്ങിൻ തലപ്പുകളുടെയും തേങ്ങയുടെയും തൊണ്ടിന്റെയും ചുവന്ന മണ്ണിന്റെയും വന്യമായ ഗന്ധം. പതിയെ ഫോണിലൂടെ മഴയുടെ ഈർപ്പം അയാളിലേക്ക് അരിച്ചെത്തുന്നതായി അയാൾക്ക് തോന്നി. ഇപ്പോൾ ദാ അവളുടെ കൈവിരലുകൾ ഫോണിലൂടെ അയാളുടെ നെഞ്ചിലെ രോമരാജികളിൽ പതിയെ എന്തോ തിരയും പോലെ. വേണ്ടാട്ടോ രാമുവേ, മഴ നനഞ്ഞ് പനി വരാനൊന്നും നിനക്ക് ലീവ് ബാക്കിയില്ലാട്ടോ. അമ്മ കാണാതെ അയാൾ അവളെ കൈകാട്ടി വിളിച്ചു.
ഇത് സിനിമ അല്ലാട്ടോ രാമേട്ടാ, മഴയത്തെ കേറുന്നേ. എടി പേരിന് രണ്ടു തുള്ളി ഓടുന്ന കാറുകളുടെ മുഖത്ത്, അത്രയുള്ളൂ ദുബായിലെ മഴ. രണ്ടു വർഷമായി നട്ടലിലുള്ള ഒരു മഴ കണ്ടിട്ട് ഇന്ന് തകർത്തിട്ടേ ഉള്ളൂ. കൊച്ചു കുട്ടികളെ പോലെ അയാൾ വെള്ളത്തിൽ ചാടിത്തുള്ളി. നീ ഇങ്ങോട്ട് വരാൻ? എടി മഴയത്തൊരു മോഹൻലാൽ സുമനത ഡാൻസ് ചെയ്യാടി. നീ വരാനേ? അയാൾ അവളെ പടിയിൽ നിന്ന് പിടിച്ച് മഴയത്തേക്ക് ഇറക്കി. മഴയിൽ അവളുടെ ശരീരത്തിലേക്ക് ലയിച്ചിറങ്ങിയ വസ്ത്രങ്ങൾ, അനാവൃതമാകുന്ന മിന്നോന്നതങ്ങൾ, നാണത്തിൻ്റെ താമരപ്പൂ വിരിച്ച് അയാളുടെ ദേഹത്തൊട്ടി മഴയും അവളും, രണ്ട് അവർണ്ണനീയമായ അനുഭൂതികൾ. മഴവെള്ളം ലക്ഷ്യമില്ലാതെ ഒഴുകി. അറിയാതെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ പെട്ടുപോയ കുഞ്ഞുറുമ്പ് പുലുത്തുമ്പിൽ അഭയം തേടി. ഒറ്റപ്പെട്ടു പോയ തണുത്ത് വിറച്ചൊരു എലിക്കുഞ്ഞ് വളഞ്ഞൊഴുകിയ മഴവെള്ളത്തിനെതിരെ നീന്തിക്കൊണ്ടിരുന്നു. ഓടിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് പതിച്ച മഴവെള്ളം വൃത്താകൃതിയിൽ വരച്ച കുളത്തിൽ കുമിളകൾ പൊട്ടുന്തോറും വീണ്ടും ആർക്കോ വേണ്ടിയോ അതോ സ്വന്തം സന്തോഷത്തിനായോ ജന്മമെടുത്ത് പൊലിയുന്ന കുമിളകൾ. മഴയുടെ തലോടലിൽ മനം കുളിർത്ത് പ്രകൃതി നിന്നു. തണുപ്പിൻ്റെ പുതപ്പിൽ അങ്ങേത്തലയ്ക്കൽ അവളും ചൂടിൻ്റെ മേട്ടിൽ ഇങ്ങേത്തലയ്ക്കൽ അയാളും എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. ഇതാണ് കുമിളകൾ എന്ന കഥ. എത്ര അനിർവചനീയമാണ് മഴ നൽകുന്ന സുഖം, കാറ്റ്, തിണ്ണയിലേക്ക് അടിച്ചു കയറുന്ന ഈർപ്പം, കുമിളകളും പേറി ലക്ഷ്യമില്ലാതെ എന്നാൽ ടെൻഷനുമില്ലാതെ ഒഴുകുന്ന മഴവെള്ളം, ചെമ്മൺ റോഡിന് നടുവിൽ മഞ്ഞ നിറത്തിൽ, തെളിനീരായി ടാറിട്ട റോഡിന് സൈഡിൽ അങ്ങനെ ഒഴുകുന്ന മഴവെള്ളം, മഴയ്ക്കായി മഴയിലൂടെ നാടിനെ മണക്കുന്ന, നാടിനെക്കുറിച്ച് മിണ്ടുന്ന, നാട്ടിലെ നമ്മുടെ മനസ്സുകളെ വീണമീട്ടുന്നവർക്കായി ഈ കഥ സമർപ്പണം.